കലോത്സവത്തിലെ ഭക്ഷണത്തിന്റെ പേരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയവരോട് കൃത്യമായി നിലപാട് പറഞ്ഞു സ്പീക്കർ. അഭിപ്രായം വ്യക്തിപരം, നിലപാട് ആചാഞ്ചാലം. ഭക്ഷണത്തിലെ വൈവിധ്യങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ആ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴുള്ള നടപടികൾ അടുത്ത കലോത്സവം മുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. അത് വെജിറ്റേറിയന് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഒരു മാസ് ഗാദറിങ്ങിന് വെജ് ഞാൻ പ്യുർ നോൺ വെജ് ആണ് കേട്ടോ. തലശ്ശേരിയിൽ നോൺ വെജിനെ സ്കോപ്പ് ഉള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ടത് ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു കുട്ടി, എങ്ങനെയാണ് ബിരിയാണി വെച്ചിട്ട് നൃത്തം ചെയ്യാൻ പറ്റുക? എന്റെ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കോട് ബിരിയാണി നൽകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് തന്നെ കഴിക്കണം, അതെനിക്ക് കാണണം. പ്രോഗ്രസീവ് ഇതല്ല വിഷയം. ഞാൻ വളരെ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. നിങ്ങൾ നോക്കുക, നൃത്തം ചെയ്യേണ്ട കുട്ടി കോഴി ബിരിയാണി നിന്നിട്ട് നൃത്തം ചെയ്യാൻ പറ്റുമോ? ആ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കഥാപ്രസംഗം, നിങ്ങളത് മാത്രമല്ല, നമ്മൾ നോക്കണ്ടേ ഭക്ഷണം തന്നെ. ഇപ്പം നൃത്തത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്താൽ കുറേ സമയം ചിലർ വെറും പഴം മാത്രമേ തന്നെ, എനിക്കറിയാം. ഒക്കെ മണിക്കൂറോളം കാത്തു നിൽക്കുമ്പം ഇതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക? അപ്പോൾ അതൊക്കെ വെറുതെ ഒരു കാര്യമില്ല. മിനിസ്റ്ററിൻ്റെ അഭിപ്രായം വെജിറ്റേറിയൻ തന്നെയാണ്. ചോദിച്ചപ്പോൾ എന്തോ കമൻറ്റ് ചെയ്തു മൂപ്പർ പറഞ്ഞത്. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. ആഹാ, മുട്ടയും ഉണ്ടോ? എന്നതാ പേര് പറഞ്ഞേ? ബിരിയാണി. എന്നാ ഒരു മുടിഞ്ഞ പേരാ, ബിരിയാണിയേ. ഞാൻ ചോദിക്കുന്നത്, വെജിറ്റേറിയൻ എല്ലാവരും കഴിക്കും, നോൺ വെജിറ്റേറിയൻ എല്ലാവരും കഴിക്കുമോ? ഇനിയിപ്പോൾ വെജിറ്റേറിയൻ മസ്റ്റില്ലാതെ പുറത്തു പോയി കഴിച്ചോട്ടെ എന്ന്. വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് നോൺ വെജിറ്റേറിയനും കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അയ്യോ തമാശ, ചേട്ടന്മാരെ ഭയങ്കര തമാശ. ഞാനൊരു നോണ പറഞ്ഞു, നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അത് നീ പുറകെ ഓടുന്നുണ്ടല്ലോ, എന്തിനാ? ഇനി ചിലപ്പോ അത് ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ? അല്ല സ്പീക്കറെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയവരെല്ലാം ഓര് ഓരെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇടതുപക്ഷക്കാരുന്നാ. അതൊക്കെ ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യമുള്ള അവരാരും കേൾപ്പിച്ചിട്ടുണ്ട്? വക്താക്കളായിട്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായമാവോ? ഈ നിലപാട് വ്യക്തിപരമാണെന്ന് സ്പീക്കർ പറഞ്ഞല്ലോ. അപ്പോ സഭയില് ഈ പ്രശ്നം വന്നാല് എന്ത് നിലപാടായിരിക്കും സ്പീക്കർ എടുക്കുക? ഇത് നിങ്ങളുടെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അത് വന്നാലുള്ള കാര്യമില്ല. അന്നേരം നമുക്ക് നോക്കാം. അല്ല, എന്റെ സ്റ്റാൻഡാണ്, ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, ആ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സ്പീക്കർ ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, ഉസാറാവുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് കേട്ടാ. അത് ഞാൻ ആണ്ടി പമ്പനാ ആണ്ടി അല്ലല്ലോ പറയുന്നത്, നിങ്ങളല്ലേ. അല്ല, അതിപ്പോ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങൾ തന്നെ ഓരോ അഭിപ്രായം, നിങ്ങൾ തന്നെ എന്നെ ബ്രാൻഡ് ചെയ്ത് ഓരോന്നായി ഇപ്പൊ നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞു, അതിൽ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. അഭിപ്രായം പറയേണ്ടടുത്തല്ലേ പറയേണ്ടുള്ളൂ, പൊതുവിൽ ഞാൻ ആദ്യം അങ്ങനെ പറയാറുള്ളൂ. പിന്നെ ന്യൂസ് നൈറ്റ് ചർച്ചകൾ വരുന്നോണ്ട് നിങ്ങളെല്ലാം കൂടി നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്തതാണ്. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്പുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. അല്ല, ഇനിയും തിരുത്തേണ്ട ഭാഗം തിരുത്തും. നിങ്ങൾ മലയല്ല, മുത്താണ്, മുത്തയ്യ. പിന്നൊരു കാര്യം സ്പീക്കറെ, നമ്മളെ മന്ത്രിമാര് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യത്തിന് സഭയില് കൃത്യസമയത്ത് ഉത്തരം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്, ഒന്ന് ഇടപെടാൻ പറ്റുമോ? ഏതായാലും നിങ്ങളുടെ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മിനിസ്റ്റേഴ്സിനോട് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടെ പ്രോപ്പർ ടൈമിനകത്ത് ആൻസർ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ നന്നാക്കിട്ടേ പോവും. അല്ല, അത് നമുക്ക് നോക്കാം. ഒരു ഒരു ഫൈൻ മോർണിംഗിലെല്ലാം ശരിയാവില്ലല്ലോ, ഒരു നിരന്തരമായ പ്രോസസ് ആണല്ലോ. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ.